ലൂക്കോസ് 7:47. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. ഇതാണ് ഇന്നത്തെ ചിന്താ വിഷയത്തിൻ്റെ പേര്. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. പ്രിയപ്പെട്ടവരെ, വെറുതെ ഒരു സമയം കളയാനുള്ള പരിപാടിയല്ല ഇത്. ദിസ് ഇസ് നോട്ട് ടൈം പാസ്. നിങ്ങളൊരു ചർച്ചിൽ പോയി ഒരു മണിക്കൂർ ഇരുന്ന് കേട്ടാൽ ലഭിക്കാത്തൊരു സന്ദേശമായിരിക്കും ഈ 5 മിനിറ്റ് കൊണ്ട് പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് പകർന്നു തരുന്നത്. ഒരു സ്ത്രീ, ആ സമൂഹത്തിൽ ആരും അവളെ അംഗീകരിക്കുന്നില്ല, റെക്കമെൻഡ് ചെയ്യുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. പക്ഷേ കർത്താവായ യേശു അവളെ നോക്കിയിട്ട് പറയുകയാണ്, അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. നമ്മെ നോക്കി നാട്ടുകാർ നല്ലത് പറഞ്ഞാലും കർത്താവ് നല്ലത് പറയുമോ എന്ന ഒരു ആഴമേറിയ ചിന്ത പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. നമ്മുടെ പ്രവൃത്തികളേക്കാൾ നമ്മുടെ സ്വഭാവത്തെ അവിടുന്ന് ശ്രദ്ധിക്കുന്നു. നമ്മുടെ പണസഞ്ചിയേക്കാൾ നമ്മുടെ ഹൃദയത്തെ അവിടുന്ന് ശ്രദ്ധിക്കുന്നു. കർത്താവിനെ പോലെ ഇങ്ങനെ എക്സാമിൻ ചെയ്യാൻ കഴിയുന്ന ആരുണ്ട്? പരിശോധിക്കാൻ കഴിയുന്ന ആരുണ്ട്? നിങ്ങളൊരു കമ്പനിയിൽ ജോലിക്ക് പോയാൽ നിങ്ങളുടെ ഹൃദയം അവർ നോക്കുന്നില്ല, നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തോന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. എഫേസോസിലെ സഭയെ കർത്താവ് എക്സാമിൻ ചെയ്തു. നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കാം, പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത, കഠിനാധ്വാനം, ഉപദേശ നിശ്ചയം, ഈ ക്വാളിറ്റി എല്ലാമുള്ള സഭയ്ക്ക് A+ കൊടുക്കാം, A+ കൊടുക്കാം. എന്നാൽ സ്വഭാവം നോക്കുമ്പോൾ മൈനസായി പോയി. നമുക്കൊക്കെ ഇപ്പോൾ ഒത്തിരി പ്രവൃത്തികളുണ്ട്. ആലയം പണിതു, സ്ഥലം കൊടുത്തു, ഫാൻ മേടിച്ചിട്ടു, കസേര മേടിച്ചിട്ടു, കാർപ്പറ്റ് മേടിച്ചിട്ടു, സ്കൂട്ടർ മേടിച്ചു കൊടുത്തു, പുതിയ വേലസ്ഥലങ്ങളിലേക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രവർത്തനങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് ഒരു മാർക്ക് കർത്താവ് തരികയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ലോക്കൽ കൺവെൻഷൻ നടത്തി, സെൻട്രൽ കൺവെൻഷൻ നടത്തി, ജനറൽ കൺവെൻഷൻ നടത്തി, പ്രസംഗിച്ചവരോട് പറഞ്ഞാലോ, പ്രസംഗിയർ ഇങ്ങനെ പറയും, ഞാൻ ചെറിയ കൺവെൻഷനിൽ പ്രസംഗിച്ചു, വലിയ കൺവെൻഷനിൽ പ്രസംഗിച്ചു, പരസ്യയോഗത്തിൽ പ്രസംഗിച്ചു, ക്രൂസേഡിൽ പ്രസംഗിച്ചു, ഉപവാസ പ്രാർത്ഥനയിൽ. ഇതെല്ലാം നല്ല കാര്യമാണ്, അതിന് പ്രതിഫലവുമുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും സ്വഭാവം നന്നാവണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇതും ഇതിലപ്പുറവും ചെയ്ത സഭയാണ് എഫേസോസിലെ സഭ. പക്ഷെ സ്വഭാവത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് സാറ്റിസ്ഫൈഡ് അല്ല. കൈകൾ അധ്വാനിച്ചിട്ടുണ്ട്, ഹൃദയം കർത്താവിൽ നിന്ന് അകലെയായിരുന്നു. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ശിമോനെ, നീ മനസ്സിലാക്കണം, അവൾ വളരെ സ്നേഹിച്ചു. കർത്താവ് ഇങ്ങനെ ഒരു കൃത്യമായ അളവാ പറയുന്നത്. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അർത്ഥം, നീ ഒത്തിരി പണം മുടക്കി, പക്ഷെ നീ അത്രയും സ്നേഹിച്ചില്ല എന്ന് കർത്താവ് മുഖത്തു നോക്കി പറയുകയാണ്. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. എൻ്റെയും നിങ്ങളുടെയും സ്നേഹം കർത്താവ് അളക്കുന്നു. ശിമോനെ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നത് ഈ ശിമോനോടല്ല, അപ്പോസ്തലനായ ശിമോനോടാണ്.
നമ്മളോട് ഇന്ന് രാവിലെ കർത്താവ് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് നിന്റെ സ്നേഹം? വചനത്തോടുള്ള സ്നേഹം, സഭയോടുള്ള സ്നേഹം, യേശുവിനോടുള്ള വ്യക്തിപരമായ സ്നേഹം അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. ആമേൻ.